നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് റിട്ടയർമെൻ്റ് നടക്കുന്ന മാസങ്ങളിലാണ് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കുറേ ഡി ഡി ഒമാരൊക്കെ റിട്ടയർ ചെയ്തു, പുതിയ ഡി ഡി ഒമാർ ചാർജ് എടുത്തു. അത് എങ്ങനെയാണ് സ്പാർക്കിൽ നമ്മൾ ആദ്യം ഫോം 3 ഫോം 5 ഒക്കെ വെച്ചിട്ടാണ് സ്പാർക്കിൽ ഇതിൻ്റെ ചാർജ് എടുക്കാറ്. സ്പാർക്കിലേക്ക് മെയിൽ ചെയ്ത് സ്പാർക്കിൽ നിന്നാണ് നമുക്ക് പുതിയ ഡി ഡി ഒയെ സെറ്റ് ചെയ്ത് തരാറ്. പുതിയ നടപടിക്രമങ്ങളനുസരിച്ച് ഇപ്പം നമുക്ക് ഡി ഡി ഒ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ട്യൂട്ടോറിയലൊക്കെ സ്പാർക്കിൻ്റെ പേജിലുണ്ട്. ട്യൂട്ടോറിയൽ റിഗാർഡിംഗ് അസൈനിങ് ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസർ ഡി ഡി ഒ ചാർജ് ഇൻ സ്പാർക്ക് എങ്ങനെയാണ് എടുക്കാനുള്ളത്. മൂന്ന് തരത്തിലാണ് ഇതിൽ നമുക്ക് ചാർജ് പറഞ്ഞിരിക്കുന്നത്. ഡി ഡി ഒ ചാർജ് അസൈനിങ് കാറ്റഗറീസ് 3 ടൈപ്പ്. ഡി ഡി ഒ ഹാവ് അഡീഷണൽ ചാർജ് ഇൻ ദ ഓഫീസ്. ഡി ഡി ഒ ടേക്കിംഗ് ചാർജ് ഇൻ പ്രസൻറ്റ് ഓഫീസ്. നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡാണ് ഡി ഡി ഒ ടേക്കിംഗ് ചാർജ് ഇൻ പ്രസൻറ്റ് ഓഫീസ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ ചാർജ് എടുക്കുന്ന സംവിധാനം. മൂന്നാമത്തെ സംവിധാനം ഡി ഡി ഒ ടേക്കിംഗ് ചാർജ് ഇൻ ന്യൂ ഓഫീസ് ട്രാൻസ്ഫർ. അതായത് വേറെ സ്കൂളിൽ നിന്ന് ഡി ഡി ഒ അത് വേറെ സ്ഥാപനത്തിൽ നിന്ന് ഡി ഡി ഒ ഇങ്ങോട്ട് മാറി വരുമ്പോൾ എടുക്കുന്ന മെത്തേഡ്. ഇങ്ങനെ മൂന്ന് മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് സാധാരണയായി ഉപയോഗിക്കേണ്ടി വരാറ്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഡി ഡി ഒ ടേക്കിംഗ് ചാർജ് ഇൻ പ്രസൻറ്റ് ഓഫീസ്, ഈ ഡി ഡി ഒ ടേക്കിംഗ് ചാർജ് ഇൻ ന്യൂ ഓഫീസ് എന്നൊക്കെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദ ഡി ഡി ഒ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻഡിവിജ്വൽ ലോഗിൻ. സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ഉള്ളവർക്ക് മാത്രമേ ഡി ഡി ഒ ചാർജ് ഏറ്റെടുക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ ഏറ്റെടുക്കാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവരും സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്തു വയ്ക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ്. ഈ ഒരു ആവശ്യത്തിനല്ല, പല കാര്യങ്ങൾക്കും ഇൻഡിവിജ്വൽ ലോഗിൻ നല്ലതാണ്. ആധാർ ഡീറ്റെയിൽസ് മസ്റ്റ് അപ്ഡേറ്റ് ഇൻ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ് ഇൻ ഡി ഡി ഒ ഇൻ സ്പാർക്ക്. ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ സാധ്യമാകൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഡി ഡി ഒമാർക്ക് ഒ ടി പി വരണമെങ്കിൽ, ലോഗിൻ ചെയ്യാൻ ഒ ടി പി വരണമെങ്കിൽ ആധാർ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ആധാർ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. ബിംസ് രജിസ്ട്രേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് പ്രയോർ ടു സ്പാർക്ക് ചാർജ് അസൈനിങ്. ബിംസിലെ രജിസ്ട്രേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഡിജിറ്റൽ സിഗ്നേച്ചർ ഡി എസ് സി മസ്റ്റ് ഹാവ് ബീൻ ഇഷ്യൂഡ് ഫോർ ഡി ഡി ഒ. ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു ഡി ഡി ഒ ചാർജ് എടുക്കുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ അതിന് നമ്മൾ ബിംസിലാണ് ഈ ഡി ഡി ഒ ഡി എസ് സി രജിസ്ട്രേഷൻ നടത്തേണ്ടത്. നമ്മൾ ഒരു പുതിയ ഡി ഡി ഒ ആണെങ്കിൽ, പുതിയൊരു പ്രിൻസിപ്പാളാണെങ്കിൽ ആദ്യം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കണം. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നമ്മുടെ പേര് ശ്രദ്ധിക്കുക പ്രത്യേകം. ആധാർ കാർഡിലും സ്പാർക്കിലും ഒക്കെ ഉള്ള പേര് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചറിലും സ്പാർക്കിലും പേര് വ്യത്യസ്തമാണെങ്കിൽ അത് രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, പേരിൻ്റെ കാര്യം, സ്പാർക്കിലുള്ള പേരും ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വരുന്ന പേരും ഒരേ പോലെ തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചാർജ് എടുക്കണമെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, എയ്ഡഡ് സ്കൂളാണെങ്കിൽ ആർ ഡി ഡി ഓഫീസിൽ നിന്ന് ഫുൾ അഡീഷണൽ ചാർജ് ലഭിക്കുകയും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ചാർജ് ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൽ നിന്ന് ചാർജ് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കൂ. നമ്മളെ ആരാണോ ഡി ഡി ഒ ചാർജ് എടുക്കുന്നത് ആളെ കൺസേൺഡ് അതോറിറ്റി അപ്രൂവ് ചെയ്യണം. അങ്ങനെ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. നമ്മൾ ആദ്യം ഇതിൽ ഡി എസ് സി രജിസ്ട്രേഷൻ നടത്തണം. ആദ്യം നമ്മൾ ടോക്കണാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമുക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്ത് അത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഡി ഡൗൺലോഡ്സിൽ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ജാവയുണ്ട്, ജെ ആർ ഇ ഇൻസ്റ്റാൾ ജെ ആർ ഇ വിൻഡോസ് 32 bit 64 bit. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബിറ്റ് നോക്കിയിട്ട് വേണം ഈ ജെ ആർ ഇ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ. പല സിസ്റ്റത്തിനും 64 bit 32 bit ഉണ്ടാവും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബിറ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്റം ടൈപ്പ് 64 bit ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64 bit. അങ്ങനെ 64 bit ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ 64 bit സോഫ്റ്റ്വെയറാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എൻ ഐ സി ഡി സൈൻ റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, അതാണ് ഡി എസ് സി സൈനർ ഫോർ വിൻഡോസ്. വിൻഡോസിലുള്ളവർക്ക് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യാം, ലിനക്സ് ഉള്ളവർക്ക് ലിനക്സ് സൈൻ ചെയ്യാം. ഈ ഡി എസ് സി സൈനറാണ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഐ സി ഡി സൈൻ എന്ന് പറഞ്ഞ് ഇതുപോലെ കാണാം. ഇത് നമുക്ക് റൺ ചെയ്യിക്കണം, ഡി എസ് സി സൈനർ റൺ ചെയ്യിക്കണം.
ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതിൽ ഡി എസ് സി രജിസ്ട്രേഷൻ റിന്യൂവൽ, അതായത് ഡി ഡി ഒ കോഡ് രജിസ്ട്രേഷൻ, നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യുക. ബിംസിൻ്റെ ലോഗിൻ പേജിൻ്റെ പുറത്താണ് ഈ ഡി എസ് സി രജിസ്ട്രേഷൻ റിന്യൂവൽ. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഡി ഒ കോഡ് കൊടുക്കണം. അതുപോലെ തന്നെ എംപ്ലോയി ഐ ഡി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. എംപ്ലോയി പെൻ നമ്പറും ഡി ഡി ഒ കോഡും കൊടുത്തു കഴിഞ്ഞാൽ പഴയ പുതിയ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ പഴയ ആളുടെ ഡാറ്റ അവിടെ നമുക്ക് വരും. ഈ ഡി ഡി ഒ കോഡ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇന്ന പെൻ നമ്പറായിട്ട് ഈ ഡി ഡി ഒ കോഡ് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ കൊടുത്ത് നമ്മുടെ പെൻ നമ്പറായിട്ട് മാറ്റാം. നമ്മുടെ പെൻ നമ്പറാക്കി രജിസ്ട്രേഷൻ ചെയ്യാം. ഇങ്ങനെ ഇവിടുത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നൊരു പ്രിൻ്റ് കിട്ടും. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ളൊരു പ്രിൻ്റ് നമുക്ക് ഇന്ന് കിട്ടും. ഈ പ്രിൻറ്റും നമ്മുടെ അപ്രൂവൽ ഓർഡർ, ആർ ഡി ഡി ആണെങ്കിൽ ആർ ഡി ഡി എന്നുള്ള അപ്രൂവൽ ഓർഡർ, ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ ഡി എച്ച് എസ് എന്നുള്ള ചാർജ് ഓർഡർ, ഈ രണ്ട് ഓർഡറും ഒരു കവർ ലെറ്റർ സഹിതം നമ്മുടെ ഏത് ട്രഷറിയിലാണോ ബില്ല് കൊടുക്കുന്നത് ആ ട്രഷറിയിലേക്ക് ഒരു കവർ ലെറ്റർ, ഇതിൽ നിന്ന് കിട്ടുന്ന പ്രിൻ്റ് ഒരു കവർ ലെറ്റർ, നമ്മളെ ഡി ഡി ഒ ആക്കി നിയമിച്ച നമ്മുടെ മേലധികാരിയുടെ ഉത്തരവ്, ഇത്രയും കാര്യങ്ങൾ സഹിതം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് അത് അപ്രൂവ് ചെയ്തു തരും. അങ്ങനെ അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ആണ് നമുക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ബിംസിൽ നമ്മൾ ഇതിൽ എൻ്റെ നോട്ടുണ്ട് എങ്ങനെയാണ് ആർ ടി സി വേണ്ടി വരും. ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആർ ടി സി കൂടി നൽകണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ, അതായത് ബിംസിൽ ഡി എസ് സി രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ട്രഷറി ഓഫീസർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടേക്ക് ചാർജ് ഓഫ് ഡി ഡി ഒ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മളത് ട്രഷറിയിൽ കൊടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിൻ, ആ ഒരു സ്റ്റെപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ലോഗിൻ വഴി എങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് എടുക്കുക. സ്പാർക്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പലരും ചെയ്തിട്ടുണ്ടാകും, ചെയ്യാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ സ്പാർക്കിൻ്റെ ലോഗിൻ പേജാണ്. ഇതുവരെയ്ക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ഇല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്? നോട്ട് രജിസ്റ്റേർഡ് ആസ് എ യൂസർ, രജിസ്റ്റർ നൗ. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇത്രയും വിവരങ്ങൾ പൂരിപ്പിക്കണം. ഇത്രയും വിവരങ്ങൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ ഒ ടി പി വരും. അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ നെയിം അടിച്ച് പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ വരും. അങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓൾറെഡി രജിസ്റ്റേർഡ് എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു യൂസർ നെയിം, നമ്മുടെ യൂസർ നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. യൂസർ നെയിം പാസ്വേഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിനായി. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ആകും. ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ലോഗിൻ. ഇൻഡിവിജ്വൽ ലോഗിൻ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. സർവീസ് മാറ്റർ, ഇൻകം ടാക്സ്, സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അക്കൗണ്ട്സിൽ നമ്മുടെ സാലറി സ്ലിപ്പ് കിട്ടും. ഡ്രോൺ സാലറി ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടാനുള്ള വളരെ ഉപകാരമുണ്ട് ഇതിൽ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു സാലറി സ്ലിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി സ്ലിപ്പ് നമുക്കിതിൽ കിട്ടും. നമുക്ക് ഡി ഡി ഒൻ്റെയോ ആരുടെയോ സഹായം ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ സാലറി സ്ലിപ്പ് നമുക്കിതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം ടാക്സ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വർഷത്തെ സാലറി സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കും. ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ചാർജ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ നമ്മളിതിൽ സർവീസ് മാറ്റർ, ടേക്ക് ചാർജ് ഓഫ് ഡി ഡി ഒ, പ്രത്യേകം ശ്രദ്ധിക്കുക, ബിംസിലത്തെ നടപടി ക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ സാധിക്കൂ. ടേക്ക് ചാർജ് ഓഫ് ഡി ഡി ഒ. ഈ ടേക്ക് ചാർജ് ഓഫ് ഡി ഡി ഒ വരുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. ടേക്ക് അഡീഷണൽ ചാർജ്, ടേക്ക് ചാർജ് ഇൻ പ്രസൻറ്റ് ഓഫീസ്, ടേക്ക് ചാർജ് ഇൻ ന്യൂ ഓഫീസ്, അത് ട്രാൻസ്ഫർ. ഈ രണ്ട് മെനുവാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക.
ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേര് വന്നു. നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. ഏതാണ് ഓപ്ഷൻ എന്നാൽ നോക്കാം. ടേക്ക് ചാർജ് പ്രസിഡന്റ് ഓഫീസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് വന്നു, ഡിസ്ട്രിക്റ്റ് വന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ ഈ ടേക്ക് ചാർജ് ഇൻ പ്രസിഡന്റ് ഓഫീസ് അങ്ങനെ വരുമ്പോൾ ഈ ഓഫീസിൻ്റെ പേര് ഇവിടെ നിന്ന് പോവും. നമുക്ക് ഓഫീസിൻ്റെ പേര് ഡിഫോൾട്ടാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് പല സംശയങ്ങൾ, എങ്ങനെ എന്താണ് ചെയ്യാൻ സംശയം വരിക. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ അഡീഷണൽ ചാർജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി കൊടുക്കുക. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ സ്കൂളുകൾ നമ്മുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, DDO കോഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തപ്പോൾ ഈ അഡീഷണൽ ചാർജാണ് നമ്മൾ ടിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അഡീഷണൽ ചാർജാണ് ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഇത് കൊടുത്തതിന് ശേഷം ടേക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. പിന്നെ നമ്മൾ DDO കോഡ് കൊടുക്കുക. പിന്നെ വെരിഫൈ DDO ഡീറ്റെയിൽസ് ഫ്രം ട്രസ്റ്റി. നമ്മൾ ബിംസിൽ നിന്ന് കിട്ടിയ പ്രിൻ്റ് ഔട്ട് അവർ അവിടെ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് കിട്ടൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വെരിഫൈ DDO ഡീറ്റെയിൽസ് ഫ്രം ട്രസ്റ്ററി അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. നമ്മൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് പിന്നെ വരിക, വെരിഫൈ DDO. അപ്പോൾ നമ്മൾ ട്രഷറിയിൽ നിന്ന് DDOൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും, വിത്ത് ഇഫക്റ്റ് ഫ്രം കാണിക്കും. ടേക്ക് ചാർജ് കൊടുത്തു, ഈ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിന്നെ വരും, ഡീറ്റെയിൽസ് ഫ്രം ട്രഷറി. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പിന്നെ നമുക്കിവിടെ ഏതൊക്കെയാണ് പ്രിവിലേജ് കിട്ടുക എന്ന് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കാൻ പറ്റും. വെരിഫൈ DDO ഡീറ്റെയിൽസ് ട്രഷറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതൊക്കെയാണ് ടിക്ക് ചെയ്യേണ്ടത്, DDO, എസ്റ്റാബ്ലിഷ്മെൻ്റ് യൂസർ, ലീവ് പ്രോസസ്സിങ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ടിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ടിക്ക് കൊടുക്കുക. അവിടെ ടിക്ക് ചെയ്യാൻ ഓപ്ഷൻ വരും, അവിടെ ടിക്ക് കൊടുക്കുക, കൺഫേം ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ DDOൻ്റെ ചാർജായി. അങ്ങനെ DDOൻ്റെ ചാർജായി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ വഴി ഇതിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഇൻ്റർഫേസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെൻ നമ്പർ അടിച്ച് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻ്റർഫേസ് സ്കൂളിൻ്റെ ഇൻ്റർഫേസായിട്ട് മാറും. DDO ആണെങ്കിൽ ഇവിടെ ആധാർ നമ്പർ ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് സ്പാർക്ക് തുറക്കും. സ്പാർക്ക് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഇൻ്റർഫേസിൽ തുറന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്കൂളിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തും. നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് ആ നടപടിക്രമങ്ങൾ ട്രഷറിയിൽ വെരിഫൈ ചെയ്താൽ ട്രഷറിയുടെ നമ്മുടെ ഇൻ്റർഫേസിലെത്തും. സ്കൂളിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയല്ല, വ്യത്യാസമുണ്ട്. പക്ഷേ അതിൽ തന്നെ നമുക്ക് ഈ ന്യൂ രജിസ്ട്രേഷൻ ഓഫ് DSE റിന്യൂവൽ അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ കാണും. നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഇൻ്റർഫേസിലെത്തിയാൽ ആദ്യം നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മുടെ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മെനു ആണ്, ഇവിടെ പ്രൊഫൈൽ അഡ്മിൻ ആണ്. അവിടെ സ്കൂളിൻ്റെ ഇൻ്റർഫേസ് വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ മെനു ആണ്. അവിടെ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ ഓഫ് റീന്യൂവൽ DSE കാണാം. നമുക്കത് വെച്ച് നമ്മുടെ DSE രജിസ്റ്റർ ചെയ്യണം. ന്യൂ DSE രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. DSE കുത്തിയതിന് ശേഷം, ഇപ്പോൾ DSE നോട്ട് ഇൻ രജിസ്റ്റേർഡ് കാണിക്കുന്നത്, നമ്മൾ DSE കുത്തിയതിന് ശേഷം നമ്മൾ ഈ DSE ന്യൂ DSE രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DSE എന്ന് മുതൽ എന്ന് വരെയാണ് വാലിഡിറ്റി എന്ന് കാണിക്കും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബില്ലിൻ്റെ പ്രോസസ്സിംഗ് ആരംഭിക്കാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.
ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് ഉള്ള അപ്രൂവൽ കിട്ടണം ഇത് ചെയ്യുന്നതിന് വേണ്ടി.